Hi friends, PSC Cube Pudiru video like a lavercum sogadam. Namely, video charges another. Ministry of Youth Affairs and Sports Prakyabicha, Dhyan Chand Khel Ratna Paraskaram, Arjuna Award, Dhronacharya Award, Dhyan Chand Award, anyway, Award Jeda Klayana. Namely, we parija pet another. In your ampog on the Mansara Parik Shagalile, what is a Pradana Petta? ഒരു വിഷയം കൂടിയാണ് ഈ പുരസ്കാരം കിട്ടിയ താരങ്ങളെയും അവരുടെ കായികരംഗങ്ങളും പി എസ് സി ചോദിക്കുന്നതാണ് മുൻപും പി എസ് സി ചോദിച്ചിട്ടുണ്ട് അവാർഡ് ജേതാക്കളും അവരുടെ കായികരംഗങ്ങളും അപ്പോൾ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം അർജുന അവാർഡ് ദ്രോണാചാര്യ അവാർഡ് ധ്യാൻചന്ദ് അവാർഡ് എന്നിവയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആരംഭിക്കാം മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം 2022 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ഇപ്രാവശ്യം 2022 ലഭിച്ചത് ടേബിൾ ടെന്നീസ് താരമായ ശരത് കമലിനാണ് ടേബിൾ ടെന്നീസ് താരമായ ശരത് കമലിനാണ് 2022 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് ഇപ്പോൾ കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ ഇദ്ദേഹത്തിന് 4 മെഡലുകൾ കിട്ടി അതിൽ 3 സ്വർണ്ണവും ഒരു വെള്ളി മെഡലുമാണ് ശരത് കമലിന് ഇപ്രാവശ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ലഭിച്ചത് അപ്പോൾ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ടേബിൾ ടെന്നീസ് താരമായ ശരത് കമലിനാണ് ലഭിച്ചത് പഠിച്ചു വയ്ക്കുക പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ഇപ്രാവശ്യത്തെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം കിട്ടിയത് ശരത് കമലിനാണ് അദ്ദേഹത്തിൻ്റെ കായിക ഇനം എന്ന് പറയുന്നത് ടേബിൾ ടെന്നീസാണ് അതും പഠിക്കണം ഇനി മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന സമ്മാന തുക 25 ലക്ഷം രൂപയാണ് എന്നുകൂടി മനസ്സിലാക്കുക അടുത്തത് അർജുന അവാർഡ് 2022 2022 ആർക്കൊക്കെ അർജുന പുരസ്കാരം ലഭിച്ചു എന്ന് നമുക്ക് നോക്കാം അർജുന അവാർഡ് സമ്മാന തുക 15 ലക്ഷം രൂപയാണ് പ്രൈസ് മണി 15 ലക്ഷം രൂപയാണ് അതുകൂടി ഓർത്തു വയ്ക്കുക അത്ലറ്റിക്സിൽ നിന്നും അർജുന പുരസ്കാരം ഇപ്രാവശ്യം 3 പേർക്കാണ് കിട്ടിയത് എൽദോസ് പോൾ സീമ പൂനിയ അവിനാഷ് മുകുന്ദ് സാംബ്ലെ അത്ലറ്റിക്സ് വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം 2022 3 പേർക്ക് കിട്ടി എൽദോസ് പോൾ സീമ പൂനിയ അവിനാഷ് മുകുന്ദ് സാംബ്ലെ ഇതിൽ എൽദോസ് പോൾ മലയാളിയാണ് എറണാകുളം സ്വദേശിയാണ് ഈ എൽദോസ് പോൾ അദ്ദേഹത്തിൻ്റെ കായിക ഇനം എന്ന് പറയുന്നത് ട്രിപ്പിൾ ജമ്പാണ് ട്രിപ്പിൾ ജമ്പ് താരമാണ് എൽദോസ് പോൾ ഇദ്ദേഹത്തിന് കോമൺവെൽത്ത് ഇപ്രാവശ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ എൽദോസ് പോളിന് സ്വർണം ലഭിച്ചിരുന്നു അപ്പോൾ എൽദോസ് പോൾ മലയാളിയാണ് എറണാകുളം സ്വദേശിയാണ് അത്ലറ്റിക്സ് വിഭാഗത്തിൽ നിന്നും എൽദോസ് പോളിന് അർജുന പുരസ്കാരം ലഭിക്കുകയുണ്ടായി സീമ പൂനിയുടെ കായിക ഇനം എന്ന് പറയുന്നത് ഡിസ്കസ് ത്രോയാണ് സീമ പൂനിയുടെ കായിക ഇനം ഡിസ്കസ് ത്രോയാണ് അതുപോലെ അവിനാഷ് മുകുന്ദ് സാംബ്ലയുടെ കായിക ഇനം എന്ന് പറയുന്നത് സ്റ്റീപ്പിൾ ചേസാണ് സ്റ്റീപ്പിൾ ചേസാണ് അവിനാഷ് മുകുന്ദ് സാംബ്ലയുടെ കായിക ഇനം അപ്പോൾ ഇപ്രാവശ്യം 2022 അത്ലറ്റിക്സ് വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ച 3 പേരാണ് എൽദോസ് പോൾ സീമ പൂനിയ അവിനാഷ് മുകുന്ദ് സാംബ്ലെ എൽദോസ് പോൾ കായിക ഇനം ട്രിപ്പിൾ ജമ്പാണ് സീമ പൂനിയ കായിക ഇനം ഡിസ്കസ് ത്രോയാണ് അവിനാഷ് മുകുന്ദ് സാംബ്ലെ കായിക ഇനം സ്റ്റീപ്പിൾ ചേസാണ് അപ്പോൾ ഈ കായിക ഇനങ്ങൾ കൂടി പഠിച്ചു വയ്ക്കുക എൽദോസ് പോൾ മലയാളി കൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കണം പി എസ് സി ചോദിക്കും ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ് എച്ച് എസ് പ്രണോയ് ലക്ഷ്യ സെൻ ഇവിടെ എച്ച് എസ് പ്രണോയ് മലയാളിയാണ് എച്ച് എസ് പ്രണോയ് മലയാളിയാണ് അത് മനസ്സിലാക്കണം അപ്പോൾ ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ഇപ്രാവശ്യം ലഭിച്ചത് 2 പേർക്കാണ് എച്ച് എസ് പ്രണോയ്ക്കും ലക്ഷ്യ സെന്നിനും ഇവരുടെ കായിക ഇനം ബാഡ്മിൻ്റൺ പഠിച്ചു വയ്ക്കുക പി എസ് സി ചോദിക്കും 2022 ബോക്സിംഗ് വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ് അമിത് പങ്കൽ നികത് സരിൻ ബോക്സിംഗ് വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ച 2 പേരാണ് അമിത് പങ്കലും നികത് സരിനും രണ്ടുപേരുടെയും കായിക ഇനം ബോക്സിംഗ് ആണ് പഠിച്ചു വയ്ക്കുക ചെസ് വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ച 2 പേരാണ് ആർ പ്രജ്ഞാനന്ദ ഭക്തി പ്രദീപ് കുൽക്കർണി
രണ്ട് പേർക്കാണ് ഇപ്രാവശ്യം ചെസ് വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ചത്. ആർ പ്രജ്ഞാനന്ദ, അതുപോലെ ഭക്തി പ്രദീപ് കുൽക്കർണിയാണ്. ആർ പ്രജ്ഞാനന്ദ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വേൾഡ് ചാമ്പ്യനെ അട്ടിമറിച്ച താരം കൂടിയാണ് ആർ പ്രജ്ഞാനന്ദ. കാൾസനെ അട്ടിമറിച്ച താരമാണ് ആർ പ്രജ്ഞാനന്ദ, അത് പി എസ് സി ചോദിക്കും. അപ്പോൾ ആർ പ്രജ്ഞാനന്ദ, ഭക്തി പ്രദീപ് കുൽക്കർണി എന്നിവർക്കാണ് ചെസ് വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ചത്. ഹോക്കി വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ദീപ് ഗ്രേസ് എക്ക. ദീപ് ഗ്രേസ് എക്കയ്ക്കാണ് ഇപ്രാവശ്യം അർജുന പുരസ്കാരം ഹോക്കി വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്നത്. ഇപ്രാവശ്യം ഹോക്കി വിഭാഗത്തിൽ നിന്നും ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അത് ദീപ് ഗ്രേസ് എക്കയാണ്. പഠിച്ചു വയ്ക്കുക. ജൂഡോ വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സുശീല ദേവി. ജൂഡോ വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ച വ്യക്തിയുടെ പേര് സുശീല ദേവി. പഠിച്ചു വയ്ക്കുക. കബഡി വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ചത് സാക്ഷി കുമാരിക്കാണ്. കബഡി വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സാക്ഷി കുമാരി. പഠിക്കുക. ലോൺ ബോൾ വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ചത് നയൻമോണി സൈക്കയ്ക്കാണ്. നയൻമോണി സൈക്കയ്ക്കാണ് ലോൺ ബോൾ വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ചത് എന്ന് മനസ്സിലാക്കുക. ഷൂട്ടിംഗ് വിഭാഗത്തിൽ അർജുന പുരസ്കാരം ഇപ്രാവശ്യം രണ്ടു പേർക്ക് ലഭിച്ചു. ഒന്ന് ഓം പ്രകാശ് മിതർവാളിനും, രണ്ട് ഇളവേനിൽ വളറിവാനും. അപ്പോൾ ഷൂട്ടിംഗ് വിഭാഗത്തിൽ ഇപ്രാവശ്യം അർജുന പുരസ്കാരം രണ്ടു പേർക്കാണ് ലഭിച്ചത്, ഓം പ്രകാശ് മിതർവാൾ, ഇളവേനിൽ വളറിവൻ. ഈ രണ്ട് പേരുകളും ഓർത്തു വയ്ക്കുക. ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ അർജുന പുരസ്കാരം ഇപ്രാവശ്യം ലഭിച്ചത് ശ്രീജ അകുല. ശ്രീജ അകുലയ്ക്കാണ് ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ നിന്നും ഇപ്രാവശ്യം അർജുന പുരസ്കാരം ലഭിച്ചത് എന്ന് മനസ്സിലാക്കുക. അടുത്തത് വെയ്റ്റ് ലിഫ്റ്റിംഗ് വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് വികാസ് താക്കൂർ. വികാസ് താക്കൂർ കായിക ഇനം വെയ്റ്റ് ലിഫ്റ്റിംഗ്. അപ്പോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ച വ്യക്തി വികാസ് താക്കൂർ. പഠിച്ചു വയ്ക്കുക. ഗുസ്തി വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ഇപ്രാവശ്യം രണ്ടു പേർക്കാണ് ലഭിച്ചത്, സരിത മോർ, അൻഷു മാലിക്. സരിത മോർ, അൻഷു മാലിക് എന്നിവർക്കാണ് ഗുസ്തി വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ചത്. ഈ രണ്ട് പേരുകളും പഠിച്ചു വയ്ക്കുക. രണ്ടുപേരും ഫേമസ് ആണ്. സരിത മോർ, അൻഷു മാലിക് രണ്ടുപേരും ഗുസ്തി താരങ്ങളാണ്. ഉഷു വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പർവീൺ. ഉഷു വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ച വ്യക്തി പർവീൺ. പഠിച്ചു വയ്ക്കുക. പാരാ ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ഇപ്രാവശ്യം രണ്ടു പേർക്ക് ലഭിച്ചു. മാനസി ഗിരീഷ് ചന്ദ്ര ജോഷിക്കും തരുൺ ദിലനുമാണ് 2022 അർജുന പുരസ്കാരം പാരാ ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്നത്. അപ്പോൾ പാരാ ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം രണ്ടു പേർക്ക് ലഭിച്ചു. മാനസി ഗിരീഷ് ചന്ദ്ര ജോഷിക്കും തരുൺ ദിലനുമാണ്. രണ്ടുപേരുടെയും കായിക ഇനം പാരാ ബാഡ്മിൻ്റൺ. പാരാ നീന്തൽ വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സ്വപ്നിൽ സഞ്ജയ് പാട്ടീൽ. സ്വപ്നിൽ സഞ്ജയ് പാട്ടീലിന് ഇപ്രാവശ്യം അർജുന പുരസ്കാരം ലഭിച്ചു. പാരാ നീന്തൽ വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സ്വപ്നിൽ സഞ്ജയ് പാട്ടീൽ. ബദിര ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ഇപ്രാവശ്യം ലഭിച്ചത് ജെർലിൻ അനിക ജയയ്ക്കാണ്. ജെർലിൻ അനിക ജയ്. പഠിച്ചു വയ്ക്കുക. ബദിര ബാഡ്മിൻ്റൺ വിഭാഗത്തിൽ നിന്നും അർജുന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ജെർലിൻ അനിക ജയ്. ഇപ്രാവശ്യം 25 പേർക്കാണ് അർജുന പുരസ്കാരം ലഭിച്ചത് എന്നുകൂടി മനസ്സിലാക്കുക. 25 പേർക്ക് അർജുന അവാർഡ് കിട്ടി. ഈ 25 പേരും പഠിച്ചു വയ്ക്കണം, പി എസ് സി ചോദിക്കും. ജേതാക്കളും അവരുടെ കായിക ഇനങ്ങളും പി എസ് സി ചോദിക്കുന്നതാണ്. എല്ലാം പഠിക്കുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ദ്രോണാചാര്യ പുരസ്കാരമാണ്. മികച്ച പരിശീലകർക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം സമ്മാന തുക എന്ന് പറയുന്നത് 1,000,000 രൂപയാണ്. ദ്രോണാചാര്യ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 1,000,000 രൂപയാണ്. മികച്ച പരിശീലകർക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 1,000,000 രൂപയാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഇവിടെ 4 പേർക്കാണ് ദ്രോണാചാര്യ പുരസ്കാരം ലഭിക്കുന്നത്. ജീവൻ ജോത് സിംഗ് തേജ, അദ്ദേഹത്തിൻ്റെ വിഭാഗമെന്ന് പറയുന്നത് അമ്പെയ്ത്താണ്. സുമ സിദ്ധാർത്ഥ് ഷിരൂർ, അവരുടെ വിഭാഗമെന്ന് പറയുന്നത് പാരാഷൂട്ടിംഗ്. മുഹമ്മദ് അലി ഖമർ, അദ്ദേഹത്തിൻ്റെ വിഭാഗം ബോക്സിംഗ് ആണ്. സുജിത് മാൻ, വിഭാഗം ഗുസ്തി. അപ്പോൾ 4 പേർക്കാണ് ഇപ്രാവശ്യം ദ്രോണാചാര്യ പുരസ്കാരം കിട്ടുന്നത്. 2022 ദ്രോണാചാര്യ പുരസ്കാരം 4 പേർക്ക് ലഭിച്ചു എന്ന് പഠിച്ചു വയ്ക്കുക. ജീവൻ ജോത് സിംഗ് തേജ,
അദ്ദേഹം ഏത് വിഭാഗം കൂടി പഠിക്കണം? അമ്പെയ്ത്ത്, സുമ സിദർ ഷിരൂർ പാരാഷൂട്ടിംഗ് ആണ്, മുഹമ്മദ് അലി ഖമർ ബോക്സിംഗ് ആണ്, സുജിത് മാൻ ഗുസ്തി. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നാല് പേരും പഠിക്കുക. ആജീവനാന്ത പുരസ്കാരത്തിനുള്ള ദ്രോണാചാര്യ പുരസ്കാരം മൂന്ന് പേർക്കാണ് ഇപ്രാവശ്യം ലഭിച്ചത്. ആജീവനാന്ത പുരസ്കാരത്തിനുള്ള ദ്രോണാചാര്യ പുരസ്കാരം ഇപ്രാവശ്യം മൂന്ന് പേർക്ക് ലഭിച്ചു. ഈ ആജീവനാന്ത പുരസ്കാരത്തിനുള്ള ദ്രോണാചാര്യ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. അത് ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞത് മികച്ച പരിശീലകർക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 10 ലക്ഷമാണ്. ഇവിടെ എന്താണ്, ആജീവനാന്ത പുരസ്കാരത്തിനുള്ള ദ്രോണാചാര്യ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 15 ലക്ഷമാണ്. അത് മൂന്ന് പേർക്കാണ് ലഭിച്ചത്. ഒന്ന് ദിനേശ് ജവഹർലാൽ, അദ്ദേഹത്തിൻ്റെ വിഭാഗം ക്രിക്കറ്റാണ്. രോഹിത് ശർമ്മ, ഇപ്പോഴത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയുടെ കോച്ചായിരുന്നു ഈ ദിനേശ് ജവഹർലാൽ. ഇപ്പോഴത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയുടെ കോച്ചായിരുന്നു ഈ ദിനേശ് ജവഹർലാൽ. അദ്ദേഹത്തിന് ലൈഫ് ടൈം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചു. അതുപോലെ ബിമൽ പ്രഫുല്ല ഘോഷ്, അദ്ദേഹത്തിൻ്റെ വിഭാഗം ഫുട്ബോളാണ്. രാജ് സിംഗ്, അദ്ദേഹത്തിൻ്റെ വിഭാഗം ഗുസ്തിയാണ്. ഈ മൂന്ന് പേർക്കും ആജീവനാന്ത പുരസ്കാരത്തിനുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഈ ആജീവനാന്ത പുരസ്കാരത്തിനുള്ള ദ്രോണാചാര്യ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ മൂന്ന് പേരും ഓർത്തു വയ്ക്കുക. അവർക്ക് ഏത് വിഭാഗത്തിൽ നിന്നാണ് പുരസ്കാരം കിട്ടിയത് ആ വിഭാഗവും പഠിച്ചു വയ്ക്കുക. അടുത്തത് ധ്യാൻചന്ദ് പുരസ്കാരമാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള ധ്യാൻചന്ദ് പുരസ്കാരമാണ് ഇപ്രാവശ്യം നാലു പേർക്ക് കിട്ടിയത്. അപ്പോൾ 2022 സമഗ്ര സംഭാവനയ്ക്കുള്ള ധ്യാൻചന്ദ് പുരസ്കാരം നാലു പേർക്ക് കിട്ടി. ഈ സമഗ്ര സംഭാവനയ്ക്കുള്ള ധ്യാൻചന്ദ് പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണെന്ന് പഠിച്ചു വയ്ക്കുക. സമഗ്ര സംഭാവനയ്ക്കുള്ള ധ്യാൻചന്ദ് പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 10 ലക്ഷം രൂപയാണ്. അത് ഇപ്രാവശ്യം നാലു പേർക്ക് കിട്ടി. അത്ലറ്റിക്സ് വിഭാഗത്തിൽ നിന്നും അശ്വിനി അക്കുജി, ഹോക്കി വിഭാഗത്തിൽ നിന്നും ധരംവീർ സിംഗ്, കബഡി വിഭാഗത്തിൽ നിന്നും ബി സി സുരേഷ്, പാരാ അത്ലറ്റിക്സ് വിഭാഗത്തിൽ നിന്നും നിർ ബഹദൂർ ഗുരുങ് എന്നിവർക്കാണ് ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചത്. ഈ നാല് പേരും പഠിച്ചു വയ്ക്കുക, അവരുടെ കായിക ഇനങ്ങളും ഓർത്തു വയ്ക്കുക. അപ്പോൾ 2022 മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് പ്രഖ്യാപിച്ച കായിക പുരസ്കാരങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പഠിക്കുക, എല്ലാ ജേതാക്കളെയും പഠിക്കണം, അവരുടെ കായിക ഇനങ്ങളും പഠിക്കണം. PSC ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.